പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ കള്ളത്തരങ്ങളെല്ലാം പുറത്തായിരിക്കുകയാണ്. എവിടെയാണ് താൻ എഴുതി വെച്ച കാര്യങ്ങൾ ഇപ്പോൾ കാണാതായത് എന്ന് അറിയാതെ നാരായണി പകച്ചു പോയിരിക്കുകയാണ് വൃന്ദ. ഇതേ തുടർന്ന് ഇതിന് പിന്നിൽ കളിച്ചത് അനൂപാണോ എന്നുള്ള സംശയം ഉന്നയിക്കുന്നു. ഇതേ തുടർന്ന് ഇതേപ്പറ്റി ആലോചിച്ച് കാര്യങ്ങൾ കണ്ടെത്താമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ നാരായണി. പക്ഷേ എങ്ങനെയാണ് താനീ കാര്യങ്ങൾ ചോദിക്കുക എന്നറിയാതെ നമ്മുടെ നാരായണിയാകെ വിഷമിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അനൂപിനോട് ഒടുവിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും പുസ്തകം ലഭിച്ചോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ നാരായണി. ഇത് കേട്ടതിനെ തുടർന്ന് ഇല്ല എന്നുള്ള മറുപടി നൽകുന്ന നമ്മുടെ അനൂപ് എന്താണ് ആ പുസ്തകത്തിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുകയും അതറിയുകയാണ് എങ്കിൽ തപ്പി കണ്ടുപിടിക്കാമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ നാരായണി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാകുന്നു. സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അപകടത്തെപ്പറ്റി ഇതേ തുടർന്ന് നാരായണി ആലോചിക്കുകയാണ്. ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോകാൻ ഒരുങ്ങിയതിനെ തുടർന്ന് നാരായണി സത്യങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ അനൂപ് ഇനിയെങ്കിലും സത്യം പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന നമ്മുടെ നാരായണി ഒടുവിൽ കുറ്റസമ്മതം നടത്താൻ തയ്യാറാവുകയാണ്. താൻ തന്നെയാണ് ആ നോവൽ എഴുതിയത് എന്നുള്ള കാര്യം നാരായണി പറയുന്നു. ഇതോടെ തനിക്ക് അത് ഇന്നലെ കിട്ടിയെന്നും താനത് വായിച്ചുവെന്നും വ്യക്തമാക്കുന്ന അനൂപ് ഇനിയെങ്കിലും തന്നിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കാതെ ഇരുന്നുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. മാത്രവുമല്ല വൃന്ദയുടെ ചതി പുറം ലോകം അറിയണമെന്നും നാരി നീയാണ് എന്നുള്ള സത്യം പുറത്തു വരണമെന്നും പറഞ്ഞതിനെ തുടർന്ന് അത് വേണ്ട എന്നും തനിക്ക് പ്രശസ്തി ആവശ്യമില്ല എന്നും നാരായണി വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രവുമല്ല താൻ വൃന്ദയ്ക്ക് കൊടുത്ത വാക്കാണ് അവളാണ് നാരി എന്നുള്ള കാര്യം എന്നും അത് താൻ തെറ്റിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഒരിക്കലും ഈ കാര്യം അനൂപേട്ടനും പുറത്തുവിടരുത് എന്നും ഗിരിയേട്ടനും ഈ സത്യങ്ങൾ അറിയാതിരിക്കുന്നതിന് വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. താൻ കൊടുത്ത വാക്ക് ജീവൻ പോയാലും പാലിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും നാരായണി പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ അനൂപ്. എന്നാൽ ഇതേ സമയം പുതിയൊരു പൊട്ടിത്തെറി നമ്മുടെ വൈശാഖിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അമല സത്യങ്ങളെല്ലാം ഇനിയും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നും വിശാഖിൻ്റെ കൂടെ ജീവിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നും താൻ ഇപ്പോഴും രഞ്ജനെ പ്രണയിക്കുന്നുണ്ട് എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു. വിവാഹത്തിന് താൻ തയ്യാറായത് തന്നെ രഞ്ജൻ മരിച്ചുവെന്ന് കരുതിയിട്ടാണ് എന്നും അല്ലെങ്കിൽ താൻ കാത്തിരുന്നേനെ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അമല. ഇനിയും ഇഷ്ടമില്ലാത്ത ഈ വിവാഹ ബന്ധം മുന്നിലേക്ക് കൊണ്ടുപോകാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് വിശാഖ്. ഇതേ തുടർന്ന് ഞങ്ങൾക്ക് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അമല, ആ കുട്ടിയെ തേടിയാണ് ഇപ്പോൾ രഞ്ജൻ നടക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ആകെ തകർന്നു പോവുകയാണ് നമ്മുടെ വിശാഖ്. വിശാഖിനെ വേദനിപ്പിക്കണമെന്ന് താൻ ഒരിക്കലും കരുതിയിട്ടില്ല എന്നും പക്ഷേ ഇനിയും ഇങ്ങനെ രണ്ട് ജീവിതം നശിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അമല, അതുകൊണ്ട് തന്നെ താൻ ഈ ബന്ധം അവസാനിച്ച് രഞ്ജന്റെ കൂടെ ജീവിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. വിവാഹത്തിന് ശേഷം രഞ്ജേട്ടനെ കണ്ട് ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ കണ്ടെത്തലാണ് ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യമെന്നും അമല തുറന്നു പറയുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വിശാഖ് ഒടുവിൽ ഇനി താനായി നല്ലൊരു ജീവിതത്തിന് തടസ്സം നിൽക്കുന്നില്ല എന്ന് പറയുകയും
വിവാഹബന്ധം വേർപെടുത്താൻ താനും തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.